പെരുമാറ്റമാണ് ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ ഇത്തവണത്തെ എപ്പിസോഡിൽ സമചതുരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ പൂവാണ് നിർമ്മിക്കുന്നത് കൃത്യമായി ഗണിതാശയങ്ങൾ തന്നെ ഉപയോഗിച്ച് എങ്ങനെയാണ് പല അട്ടികളിലായുള്ള പല ലെയറുകളിലായിട്ടുള്ള പൂ നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ സമചതുരങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മുകളിലേക്ക് പോകും തോറും ആ എതലിന്റെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു വരാൻ വേണ്ടി ആനുപാതികമായി അത് സമചതുരങ്ങളുടെ വലുപ്പം ചെറുതാക്കിയിട്ടുണ്ട് അതുപോലെ ഇതളുകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് കൃത്യമായി നമുക്ക് പഠിക്കാനുള്ള ഗണിതാശയം ഉപയോഗിച്ച് തന്നെ ഈ മനോഹരമായ പൂ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോ സ്കൂൾ തുറന്ന് കുട്ടികളെല്ലാം തുടക്കത്തിലുള്ള തിരക്കിലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അടുത്ത എപ്പിസോഡ് ചെയ്യാൻ കുറച്ച് വൈകുന്നത് ഇപ്പൊ തീർച്ചയായും നാളെ രണ്ട് അവധി ദിവസങ്ങൾ കണക്കാക്കിക്കൊണ്ട് പുതിയ എപ്പിസോഡ് അവതരിപ്പിക്കുകയാണ് ഇതിനി നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ മാത്രമേ വേണ്ടൂ നല്ല A4 പേപ്പർ ആണെങ്കിലും നല്ല പേപ്പർ വേണമെന്നില്ല ഉപയോഗിച്ചു കഴിഞ്ഞ പേപ്പർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ അതിന്റെ അടിയിൽ ബേസായി വെക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിസ്കാർഡ് അതായത് നമ്മൾ കേക്ക് ബേക്കറിയിൽ നിന്ന് കേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ അടിയിൽ വെക്കുന്ന പ്ലേറ്റ് ആ വൃത്താകൃതിയിലുള്ള പ്ലേറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ നിന്ന് ഒരു പ്ലേറ്റോ മറ്റോ വെച്ച് വൃത്തത്തിൽ വെട്ടി എടുക്കുകയാണ് വേണ്ടത് എല്ലാവരും നന്നായി തന്നെ ചെയ്യുക നമുക്ക് അടുത്ത് തന്നെ ഗണിതശാസ്ത്ര മേള വരാനുണ്ട് അതുപോലെ വർക്ക് എക്സ്പീരിയൻസും മേള വരാനുണ്ട് ശരിക്കും വർക്ക് എക്സ്പീരിയൻസും മേസും ഇടകലർത്തിയിട്ടുള്ള സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണിത് ഇതിൽ കൃത്യമായി നമ്മളെ ക്രാഫ്റ്റിന്റെ വർക്ക് എക്സ്പീരിയൻസിന്റെ കുറെ ഭാഗങ്ങളുണ്ട് അതുപോലെ കൃത്യമായി മേസ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് അളക്കുന്നതും മുറിക്കുന്നതും വെട്ടുന്നതും പൊട്ടിക്കുന്നതും ഒക്കെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം A4 പേപ്പർ തന്നെയാണ് എടുക്കുന്നത് സാധാരണ A4 പേപ്പർ തന്നെയാണ് അപ്പോൾ അതിൽ നമുക്ക് 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സ്ക്വയറാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ 7, 14, 21, 28 നീളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ അങ്ങനെയാണ് അളപ്പെടുത്തുന്നത് അതുപോലെ അതിൻ്റെ എതിർവശത്തും 0 ഒരറ്റത്ത് വെച്ചതിന് ശേഷം 7, 14, 21, 28 പിന്നീട് അത് ചേർത്ത് വരക്കുകയാണ് അപ്പോൾ 7 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള പേരലൽ ലൈൻസാണ് കിട്ടുക അപ്പോൾ ഇത് തന്നെ നമുക്ക് വീതിയുടെ ഭാഗത്തും അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ വീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ 21 സെൻറ്റിമീറ്ററാണ് അപ്പോൾ 7, 3, 21 കൃത്യമായി ബാക്കി ബാലൻസ് ഉണ്ടാവില്ല 7, 14, 21 അതിൻ്റെ അറ്റമാണ് അപ്പോൾ അത് ചേർത്ത് വരക്കുമ്പോൾ നമുക്കിതുപോലെ 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സ്ക്വയറാണ് സമചതുരങ്ങളാണ് എല്ലാം കിട്ടുക അപ്പോൾ ഒരു A4 പേപ്പറിൽ നിന്നും 4, 3, 12 എണ്ണം കിട്ടും അപ്പോൾ അതിനുശേഷം ഇത് നല്ല ഡാർക്കായി അത് ബ്ലാക്ക് കൊണ്ടോ ബ്ലൂ കൊണ്ടോ ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ കൊണ്ട് അതിൻ്റെ ബോർഡർ നന്നായിട്ട് വരക്കുക ഇരുവശങ്ങളിലും രണ്ട് വശത്തും വരക്കുക ഒരേ കളറിൽ എടുത്താൽ മതി ഞാനത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് രണ്ടും എന്നെ വ്യത്യസ്തമായി കാണാൻ വേണ്ടിയാണ് രണ്ട് കളറിൽ തുടക്കത്തിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെ ലേശം കട്ടിയിൽ എന്നാ ബോർഡർ കൊടുത്താൽ നമുക്ക് ചിത്രത്തിന് ഉണ്ടാക്കുന്ന രൂപം നല്ല ഭംഗിയായിട്ടുണ്ടാകും അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വേണ്ടത് 30 സമചതുരങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് നമുക്ക്
പിന്നെ 12 എണ്ണം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള 3 A4 പേപ്പറിൽ 36 എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ ഒരു 6 എണ്ണം നമുക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ വരച്ചതിന് ശേഷം കൃത്യമായി സമയദരങ്ങൾ വെട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കത്രിക കൊണ്ടാണ് ചെയ്യുന്നത് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ നേർരേഖ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ കൃത്യമായി അളക്കാനും വരക്കാനും പ്ലാസ്റ്റിക് സ്കെയിലാണ് നല്ലത്. പക്ഷേ മുറിക്കുന്ന സമയത്ത് നമുക്ക് മെറ്റൽ സ്കെയിൽ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്നുവെച്ചാൽ ആ പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ അറ്റത്തേക്ക് ചിലപ്പം ബ്ലേഡ് കയറി സ്കെയിലിൻ്റെ അറ്റം മുറിയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ സമയദരങ്ങൾ വെട്ടിയെടുത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. അതിൻ്റെ ഒരു കോണിൽ നമ്മൾ പിന്നെ കടലക്കൊക്കെ ഉണ്ടാകുന്ന കുമ്പിൾ, വറുത്ത കടലൊക്കെ എടുക്കാനെടുക്കുന്ന കുമ്പിൾ, കടലാസിൻ്റെ കുമ്പിൾ, അത്തരത്തിലുള്ള കുമ്പിളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഭാഗം പിന്നെ വായ തുറന്നിട്ടും മറുഭാഗം നേരെ ക്ലോസ് ചെയ്തിട്ടും അവിടെ സൂചി മുന പോലെയാണ് ഉണ്ടാവുക. അതായത് സ്തൂപിക. പക്ഷേ സ്തൂപിക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, കാരണം ഇതിൻ്റെ അറ്റം പിന്നെ സർക്കിളല്ല, ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ഏതാണ്ടൊരു സ്തൂപികയുടെ രൂപത്തിൽ നിന്ന് തൽക്കാലം പറയുക. ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് അതിൻ്റെ അറ്റം നിങ്ങളെ കയ്യിൽ പിന്നെ ഫെവിക്കോളാണുള്ളതെങ്കിൽ ഫെവിക്കോൾ കൊണ്ട് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ചത് 1/2 ഇഞ്ച് സെലോ ടൈപ്പാണ്. ആ സെലോ ടൈപ്പ് ആകുമ്പോൾ ഒന്ന് തൊട്ട് കൊടുക്കുകയേ വേണ്ടൂ. മറ്റേ ഫെവിക്കോൾ പോലെ അത് എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒരു ഭാഗത്ത്, ആ ഒരു ഭാഗം ഏതാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ നിശ്ചയിക്കണം. എല്ലാ ഒട്ടിക്കുന്ന എല്ലാ ഒരേ സൈഡിലാവുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ ഇടത് ഭാഗത്ത്, ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് പിന്നെ സെലോ ടൈപ്പ് വെച്ചതിന് ശേഷം റൈറ്റിലോട്ട് തിരിച്ചൊട്ടിക്കുന്നതാണ് നല്ലത്. ഇനി അല്ലെങ്കിൽ തിരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാം അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രണ്ട് വശവും എന്തിനാണ് പിന്നെ വരച്ചതെന്ന് ഇപ്പോൾ ബോധ്യമാകുന്നുണ്ടാവും. നമ്മൾ ഇത് ആ കുമ്പിളിൻ്റെ രൂപത്തിലായി കഴിഞ്ഞാൽ അടിഭാഗവും മേൽഭാഗവും കാണും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗവും ചെയ്യുന്നത്. അറ്റത്ത് ആ സൂചി മുന പോലെ കൂർത്ത രൂപത്തിൽ വരുന്ന രൂപത്തിൽ, മറുഭാഗത്ത് വായ തുറന്ന ഒരു ഓവൽ ഷേപ്പിൽ കിട്ടുന്ന രൂപത്തിലുമാണ് വേണ്ടത്. ഓവലല്ല, ശരിക്കും അവിടെ കോണുള്ളത് കൊണ്ട് തന്നെ അതൊരു എതളിൻ്റെ രൂപത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പിന്നെ 30 എണ്ണം, ഒരേ വലുപ്പമുള്ള 30 എണ്ണം ആണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് എടുത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പിന്നെ ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങുമ്പം അതിൻ്റെ അടിയിലുള്ള ആ പ്ലേറ്റ് മിക്കവാറും വൃത്തത്തിലുള്ള സർക്കിളിലുള്ള ഡിസ്ക്കായിരിക്കും. പ്ലൈവുഡ് പിന്നെ ഹാർഡ് ബോർഡിൻ്റെ നല്ല രൂപത്തിൽ മുറിച്ചെടുത്തതായിരിക്കും. പക്ഷേ ഇതിൻ്റെ സെൻറ്ററ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെയുള്ള നമുക്ക് സെൻറ്ററ് കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിരിക്കുന്നത് 16 സെൻറ്റിമീറ്ററിലാണ്, 0 മുതൽ 16 വരെ. എൻ്റെ മധ്യഭാഗത്ത് ഞാൻ 8 സെൻറ്റിമീറ്ററിന് ഒരു പോയിൻ്റ്, ആ വരയുടെ 8, പിന്നെ 6 സെൻറ്റിമീറ്റർ ലെഫ്റ്റും റൈറ്റും മറ്റ് 2 പോയിൻറ്റുകൾ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഞാണ് വരച്ച് കഴിഞ്ഞ് ഇനി നോക്ക്, ആ കോമ്പസ് പരമാവധി എത്രത്തോളം വലുതാവും അത്രത്തോളം വലുതാക്കിയതിന് ശേഷം നമ്മൾ അത് 6 സെൻറ്റിമീറ്റർ നമ്മൾ പോയിൻ്റ് ഇട്ട് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ മേലോട്ട് ആർക്ക് വീശുകയാണ് ഇരുവശത്തും. അപ്പോൾ നമ്മൾ നേരത്തെ ആ വരയിലുണ്ടാക്കിയ മധ്യബിന്ദുവും ആ മുറിഞ്ഞ ആർക്ക് മുറിഞ്ഞ ആ പോയിൻറ്റും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഇതാണ് ശരിക്കും വ്യാസം. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 24.6 ആണ് അതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.3. നമ്മളത് കോമ്പസ് ആ രൂപത്തിലെടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവിടെ തന്നെ വന്നു എന്നേ ഉള്ളൂ. അവിടെ തന്നെ വരണം എന്നില്ലേ, കോമ്പസ് വലുതാക്കിയാൽ മേലോട്ടാണ് പോവുക, ചെറുതാക്കുമ്പോൾ താഴോട്ടുമാണ് പോവുക എന്നുള്ള പ്രത്യേക ഓർത്തോ.
അപ്പോൾ ഏത് പിന്നെ വൃത്തമാണെങ്കിലും അതിൻ്റെ കേന്ദ്രം അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു എളുപ്പ വഴിയിലൂടെ കണ്ടെത്താം. അതിനുശേഷം ദാ 2, 4, 6 വ്യത്യസ്ത റേഡിയസിൽ സർക്കിൾ വരക്കുകയാണ്. യെസ്. അതിനുശേഷം ഇതിൽ നമ്മൾ ആ തയ്യാറാക്കിയ സമചതുരം കൊണ്ട് തയ്യാറാക്കിയ ആ കുമ്പിള് പോലുള്ള ഭാഗങ്ങൾ വെക്കണം. പക്ഷേ അത് കൃത്യമായി ആദ്യത്തെ ലെയറിൽ 18 എണ്ണം വെക്കണമെങ്കിൽ അത് ഏംഗിൾ 20 ഡിഗ്രിയിൽ അടയാളപ്പെടും. അപ്പോൾ 0-ൽ ആ വര വെച്ചത്. പിന്നെ 20, 40, 60, 80, 100, 120, 140, 160, 160, 180 അവിടെ വരെയുണ്ട്. ഇത് തന്നെ ഇപ്പുറത്തും ആവർത്തിക്കുകയാണ്. 20 ഡിഗ്രി ഇടവിട്ടുകൊണ്ട് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 18 തുല്യഭാഗമായി ഈ സർക്കിൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അത് ചേർത്ത് വരക്കുകയാണ്. ഈ വരക്കുന്നതും ഡയമീറ്റർ തന്നെയാണ്. അതായത് ഒരു മറു രണ്ട് വശങ്ങളിലായി നമ്മൾ 20 ഡിഗ്രി അകലത്തിൽ അടയാളപ്പെടുത്തി ആ പോയിൻ്റുകൾ ചേർത്തുകൊണ്ട് മധ്യബിന്ദു. അപ്പോൾ 3 പോയിൻ്റുകൾ ചേർത്താണ് ഈ വരക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ മേൽഭാഗം സ്കെയിൽ റൈറ്റിലേക്കാണ് 20 ഡിഗ്രി നീങ്ങുക. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഇത് ഞാൻ പെർമനൻ്റ് CD മാർക്കർ കൊണ്ടാണ് വരക്കുന്നത്. കാരണം ഒരു ഗ്ലേസിംഗ് ഉള്ള പേപ്പർ ആയിരിക്കും അതിലുണ്ടാകുക. സാധാരണ പെന്ന് കൊണ്ട് വരച്ചാൽ ചിലപ്പോൾ തെളിയില്ല ഇത്. അപ്പോൾ കൃത്യമായി വരച്ചു കഴിഞ്ഞ് ഇനി ചെയ്യുന്നത് അവിടെ അതാ ആ ആദ്യത്തെ സർക്കിളിൽ ഉള്ളിലേക്ക് പോകുന്നില്ല, ആദ്യത്തെ സർക്കിൾ മുതൽ അവസാനം വരെ ആ നേർരേഖയിലൂടെ ഫെവിക്കോൾ വെക്കുകയാണ്. ഈ ട്യൂബിലൂടെ ഈ രൂപത്തിൽ ഒരു വരയിട്ടതുപോലെ ഉണ്ടാകും. അപ്പോൾ മൊത്തം 18 എണ്ണം ഉണ്ടാവും ഇത്തരത്തിലുള്ളത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഇതിൽ വെക്കാനുള്ളത് 18 എണ്ണമാണ്. യെസ്. ഇനി അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ. ഫെവിക്കോൾ നമ്മൾ ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞ് ഇനി ഇതാ ഒരു എതൾ എടുത്തതിന് ശേഷം അതാ അവിടെ വെച്ചിട്ട് മുന്നോട്ട് ഉന്തുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് ഉന്തുമ്പോൾ ആ ഫെവിക്കോൾ കുറച്ചെന്ന് പറഞ്ഞാൽ അടുത്ത ആ 2 സെൻറ്റിമീറ്റർ മുന്നോട്ട് ഉള്ളിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ തുടർച്ചയായി രണ്ടാമത്തത് എടുക്കുന്നില്ല, കാരണം ഇത് തട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നടവിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒന്നടവിട്ട് അവിടെ ഗ്യാപ്പ് തന്നെ കൊടുക്കുകയാണ്. കാരണം അടുത്തടുത്ത് വരുമ്പോൾ ചിലപ്പോൾ പശ ഉറച്ചിട്ടില്ല, തട്ടി നീങ്ങിപ്പോകുന്നത് കൊണ്ട് ഒന്നടവിട്ട് ചെയ്യുകയാണ്. അപ്പോൾ വിരൽ കൊണ്ട് ആ പശയിൽ അമർത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 2 സെൻറ്റിമീറ്റർ മുന്നോട്ട് ഉള്ളിലേക്ക് തള്ളുകയാണ്. അപ്പോൾ പശ ആ എല്ലാ ഭാഗത്തും ആ അടിഭാഗത്ത് കൃത്യമായിട്ട് കൊണ്ടു നിൽക്കാൻ വേണ്ടിയാണ്. പേപ്പർ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ഉറച്ചു തന്നെ നിൽക്കും. അപ്പോൾ വെക്കുന്ന സമയത്ത് ചെരിഞ്ഞു പോവാതെ കൃത്യമായി വെക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ 9 എണ്ണേ വെച്ചിട്ടുള്ളൂ. ഇനി 9 എണ്ണം ആ ഗ്യാപ്പിൽ വെക്കണം. അപ്പോൾ തൊട്ടടുത്തത് ഇളകിപ്പോവാത്ത രൂപത്തിൽ ഓരോ ഗ്യാപ്പിലും കൃത്യമായി ഇതിനാണ് നമ്മൾ സർക്കിൾ വരച്ചത് കേട്ടോ. ആ ഇതിൻ്റെ മുന കൃത്യമായി ആ ആ രണ്ടാമത്തെ സർക്കിളിലേക്ക് കൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ. എന്നാൽ ആ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. അങ്ങനെ വെക്കുമ്പോൾ 18 എണ്ണവും ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാ സർക്കിളിൽ രസമായിട്ട് നല്ല രസത്തിൽ അവിടെ ഉണ്ടാവും. ഇതാ ലാസ്റ്റ്. അപ്പോൾ ആ 18 എണ്ണം 20 ഡിഗ്രി അകലത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരേ ഗ്യാപ്പിലാണ് വെച്ചതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നടു ആ സെൻറ്റർ പോയിൻ്റ് ഞാൻ കോമ്പസ് കൊണ്ട് ഒന്ന് തുളച്ചിരുന്നു. അപ്പോൾ ഒന്ന് തുളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഭാഗത്ത് ഒന്ന് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങുന്നത്.
അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ 18 എണ്ണ വെച്ചിട്ടുള്ളൂ, നമ്മളെടുത്ത് അതേ അളവിലുള്ള 12 എണ്ണം ഇനിയും ബാക്കിയുണ്ട്. ആ 12 എണ്ണമാണ് ഉള്ളിലേക്ക്, അതായത് കേന്ദ്രത്തിൻ്റെ അടുത്തോട്ട് എന്നാ വെച്ച് ആ ഓരോന്നിൻ്റെയോ ഗ്യാപ്പിലൂടെ കൃത്യമായിട്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ 18 എണ്ണം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, 12 എണ്ണ വെക്കാൻ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം എടുത്തിരിക്കുന്നത് അളവ് കുറച്ചാണ്. ആദ്യത്തെ രണ്ടും 7 സെൻറ്റിമീറ്ററിലാണ്, അടുത്തത് 6 സെൻറ്റിമീറ്റർ. ഇപ്പോൾ മൂന്നാമത്തെ ലെയറിൽ കാണുന്നത് 6 സെൻറ്റിമീറ്റർ സമയതിരാണ്. അപ്പോൾ എന്ന് പറയുന്നത് സമയതിരത്തിൻ്റെ വലുപ്പം കുറഞ്ഞ്, ആ ഇതളിൻ്റെയും വലുപ്പം കുറഞ്ഞു, 6 സെൻറ്റിമീറ്ററാണ്. ആദ്യത്തെ രണ്ടും 7 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള തന്നെയാണ്. ഇത് ഓരോ ഘട്ടത്തിലും നടുവിൽ ഇതുപോലെ പശ തേച്ച് വെച്ചാൽ മതി, മുഴുവനായിട്ടും എല്ലാം ഒട്ടിക്കണം എന്നില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ ഉറച്ച് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളത്, ഇപ്പോൾ ആദ്യത്തെ രണ്ട് ലെയറ് 7 സെൻറ്റിമീറ്റർ വെച്ച്, പിന്നീട് ഈ ഒരു ലെയറ് ഇത് 9 എണ്ണമാണ്. ആ 12 കഴിഞ്ഞ് അപ്പോൾ 18, 12, പിന്നെ അടുത്തത് 9 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് 7 എണ്ണം വെക്കാനേ സ്ഥലം ഉണ്ടാവും, നോക്കിയിട്ട് 7 എണ്ണം വെക്കാനേ സ്ഥലം ഉണ്ടാവും. അപ്പോൾ 7 എണ്ണം കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞ്, അപ്പോൾ ഈ 7 എണ്ണവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 സെൻറ്റിമീറ്ററിലെ 1 സെൻറ്റിമീറ്റർ കൂടെ കുറച്ച് 5 സെൻറ്റിമീറ്ററിലെ സമയത്തുനിന്ന്, അപ്പോൾ ആനുപാതികമായി അതിൻ്റെ വലുപ്പവും പിന്നെ എല്ലാം കുറവായിരിക്കും. അങ്ങനെയുള്ള 7 എണ്ണമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 18 എണ്ണം, പിന്നീട് 12 എണ്ണം, അതിനുശേഷം 9 എണ്ണം, അത് 1 സെൻറ്റിമീറ്റർ കുറച്ച് 6 സെൻറ്റിമീറ്റർ, വീണ്ടും 7 എണ്ണമാണ് വെച്ചിരിക്കുന്നത്, അത് ഒന്നും കൂടെ കുറച്ച്, അപ്പോൾ 5 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ വരച്ചത്. ഇനി 4 സെൻറ്റിമീറ്ററിലുള്ളതാണ് വെക്കേണ്ടത്. അപ്പോൾ കൂടുതൽ നമുക്ക് വെക്കാൻ കഴിയില്ല, 4 എണ്ണം കൊണ്ട് തന്നെ അവിടെ ഫില്ലാവും. ഇത് 4 സെൻറ്റിമീറ്റർ സമയത്തു നിന്ന് വെട്ടിയെടുത്ത കുമ്പിളാണ്, അത് 4 എണ്ണം കൊണ്ട് അവിടെ നിറയും, പിന്നെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം 12 എണ്ണം വെച്ച്, സോറി 18 എണ്ണം, രണ്ടാമത്തെ ലെയറിൽ അതേ അളവ് തന്നെ 12 എണ്ണം, പിന്നീട് വെച്ചത് 9 എണ്ണം. ആ 9 എണ്ണം അളവ് കുറച്ച്, 1 സെൻറ്റിമീറ്റർ കുറച്ച്, 6 സെൻറ്റിമീറ്റർ സമയതിരങ്ങളായിരുന്നു. പിന്നീട് 7 എണ്ണമാണ് വെച്ചത്, അത് 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ളത്, ഏറ്റവും ഒടുവിൽ 4 സെൻറ്റിമീറ്റർ ഏറ്റവും ചെറുതുമാണ് വെച്ചത്. അപ്പോൾ മിക്കവാറും ആദ്യത്തേതിന് മാത്രമേ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് പിന്നെ ഫെവിക്കോൾ തേച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെൻറ്ററിൽ ഫെവിക്കോൾ ഒഴിച്ചതാണ്, അതിൻ്റെ മുന മാത്രമേ കുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പോടുകൂടി അവിടെ നിൽക്കും, ഒരു സംശയമില്ല. അപ്പോൾ കൃത്യമായി ഒരു നല്ല രസത്തിൽ തന്നെ, ഇനി ഞാൻ ഈ പറഞ്ഞ എണ്ണം കൃത്യമായിട്ട് പാലിക്കണം എന്നില്ല, നിങ്ങളെ ഡിസ്കിൻ്റെ വലുപ്പത്തിനും ഒക്കെ അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ മേലോട്ട് വരുമ്പോൾ ആനുപാതികമായി ചെറുതാവുന്നതാണ് നല്ലത്, ആനുപാതികമായി ചെറു. അപ്പോൾ ഞാനിവിടെ ആദ്യം 7 സെൻറ്റിമീറ്റർ എടുത്തത്, പിന്നീട് 6 സെൻറ്റിമീറ്ററാക്കി, 5 സെൻറ്റിമീറ്ററാക്കി, 4 സെൻറ്റിമീറ്ററാക്കി. ഇവിടെ ഇത് കറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഇല്യൂഷൻ രൂപപ്പെടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഒരു സൈഡിലേക്ക് കറക്കുമ്പോൾ അത് മറുവശത്തേക്കാണോ കറങ്ങുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രൂപത്തിൽ അതിനൊരു കറക്കമുണ്ട്. അപ്പോൾ വ്യത്യസ്ത കളറുള്ള പേപ്പറിൽ, രസത്തിലുള്ള നിങ്ങൾക്ക് വേറെ കളറുള്ള പേപ്പറുണ്ടെങ്കിൽ ആ കളർ പേപ്പറിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഇതളിനി ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതുകൂടെ ചെയ്യാം. അപ്പോൾ നന്നായി ചെയ്യുക, ഇത് വർക്ക് എക്സ്പീരിയൻസും മേസും കൂടെ കലർത്തിക്കൊണ്ടുള്ള, സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മോഡലാണ്, തീർച്ചയായും എല്ലാവരും ചെയ്യുക.